ഗുഡ് മോർണിംഗ് കുഞ്ഞുമക്കളെ എല്ലാവരും സുഖമായിരിക്കുവാണോ സന്തോഷമായിട്ടിരിക്കുവല്ലേ ടീച്ചർ ഇന്ന് വന്നിരിക്കുന്നത് നിങ്ങളുടെ സൺഡേ സ്കൂളിന്റെ എക്സാമിന് വേണ്ടി നിങ്ങളെ ഒന്ന് പ്രിപ്പയർ ചെയ്യാനായിട്ട് അപ്പോൾ നിങ്ങൾ റെഡി ആണോ ഇന്ന് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാനായിട്ട് ചില കൂട്ടുകാരൊക്കെ എപ്പോഴേ പഠിച്ചു തുടങ്ങി കാണും അല്ലേ എന്നാലേ നമുക്ക് പഠിക്കാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് നമുക്ക് ഒരുമിച്ച് പഠിക്കാനായിട്ട് ശ്രമിക്കാം മക്കളെ അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ശിശോപ്പിലെ 15 പാഠത്തിലെ ക്വസ്റ്റ്യൻസ് ആണ് അപ്പം എല്ലാ ശിശോപ്പിലെ കുഞ്ഞുങ്ങളും ടീച്ചറിനെ ശ്രദ്ധിക്കണേ ടീച്ചറിൻ്റെ പേരൊന്ന് പറഞ്ഞോട്ടെ സ്നേഹ റേച്ചൽ രാജ് എന്നാണ് ടീച്ചറിൻ്റെ പേര് അപ്പം നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം പ്രാർത്ഥിച്ച് നമ്മുടെ ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം എങ്ങനെ മക്കളെ പ്രാർത്ഥിക്കുക കൈകൂപ്പി കണ്ണടച്ച് എല്ലാവരും ഇരുന്നേ കൈകൂപ്പി കണ്ണടച്ചിരുന്നോ എല്ലാവരും ഓക്കെ സ്നേഹവാനായ ഞങ്ങളുടെ ദൈവമേ കഥാവ് ഞങ്ങളുടെ കുഞ്ഞുമക്കളെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു അവിടുന്ന് അനുഗ്രഹിക്കണമേ ദൈവമേ ഞങ്ങൾക്ക് അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുവാനും ദൈവമേ അത് പഠിക്കുവാനും ഒക്കെ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ കുഞ്ഞുമക്കളെ എല്ലാം അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ സകലവും യേശു നാമത്തിൽ തന്നെ ആമേൻ അപ്പൊ എങ്ങനെയാണ് ഈ വർഷത്തെ എക്സാമിന് ക്വസ്റ്റ്യൻസ് ചോദിക്കുക എന്നും ആ ക്വസ്റ്റ്യൻസ് എങ്ങനെയൊക്കെ ഉള്ളതാണ് എന്ന് ടീച്ചർ ഇപ്പോൾ ഒന്ന് പറഞ്ഞു തരാം അപ്പൊ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണേ എല്ലാവരും ശ്രദ്ധിച്ച് ഇന്ന് മുതൽ എല്ലാ പാഠങ്ങളും 15 പാഠങ്ങളും പഠിക്കുവാനായിട്ട് ശ്രമിക്കണം ഓക്കെ അങ്ങനെയാണെങ്കിൽ ടീച്ചർ ആദ്യത്തെ ഭാഗം പറയാനായിട്ട് പോവാണ് നിങ്ങൾക്ക് ആദ്യം ചോദിക്കുന്നത് പേര് പറയുക എന്നതാണ് അപ്പം പേര് പറയുക എന്ന് പറയുമ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും അതിന് നിങ്ങൾ പഠിച്ച ഭാഗത്തുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും ചോദിക്കുന്നത് അപ്പം അത് ആരെക്കുറിച്ചാണ് പറയുന്നതെന്നാണ് നിങ്ങൾ ഉത്തരം പറയേണ്ടത് അപ്പം ടീച്ചർ ഒരു ഉദാഹരണം പറഞ്ഞുതരാം ഒരു ക്വസ്റ്റ്യൻ ടീച്ചർ ചോദിക്കാൻ പോവാണ് നിങ്ങൾ റെഡിയാണോ ആൻസർ പറയാനായിട്ട് അറിയാവുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് ടീച്ചറിൻ്റെ കൂടെ പറയാനായിട്ട് ശ്രമിക്കണേ ക്വസ്റ്റ്യൻ പറയുമ്പം ഓക്കെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ യേശു കുഞ്ഞിനെ കൊല്ലുവാൻ ശ്രമിച്ചത് ആരാണ് യേശു കുഞ്ഞിനെ കൊല്ലുവാൻ ശ്രമിച്ചത് ആരാണ് ആരാണ് മക്കളെ യേശു കുഞ്ഞിനെ കൊല്ലുവാനായിട്ട് ശ്രമിച്ചത് നമ്മൾ പഠിച്ചായിരുന്നു ഒരു രാജാവിൻ്റെ പേരാത് നിങ്ങൾ ഓർക്കുന്നുണ്ടോ ആ വെരി ഗുഡ് ഹെരോദാവ് അല്ലേ ആ നിങ്ങൾ എല്ലാവരും ഓർത്തല്ലേ അപ്പം ഇതുപോലെ ഓരോ ക്വസ്റ്റ്യൻസ് ചോദിക്കും 5 ക്വസ്റ്റ്യൻസ് ആയിരിക്കും ആദ്യത്തെ പേര് പറയുക എന്നുള്ള ഭാഗത്തിൽ ഉണ്ടാകുക അപ്പം അതിൽ നിങ്ങളുടെ അടുത്ത് ഇങ്ങനെ ഓരോ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നിങ്ങൾ അതിന് അതാരാണോ ആ ആളുടെ പേര് പറയണം അപ്പൊ ടീച്ചർ പറഞ്ഞില്ലേ ഹെരോദാവ് എന്ന് അതുപോലെ അപ്പൊ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക് രാജാവിന്റെ അടുക്കൽ ദൈവം അയച്ച പ്രവാചകൻ ആര് ആരാ മക്കളെ രാജാവിന്റെ അടുക്കൽ ദൈവം അയച്ച പ്രവാചകൻ ആ വെരി ഗുഡ് ഏലിയാവ് അല്ലേ പഠിക്കാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഇപ്പൊ പഠിച്ചോണേ ഏലിയാവ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ആരായിരുന്നു തടവിൽ കിടന്നത് ആരായിരുന്നു മക്കളെ തടവിൽ കിടന്നത് നമ്മൾ പഠിച്ചായിരുന്നു ഒരുപാട് പ്രയാസമൊക്കെ അനുഭവിച്ച് യേശുപ്പച്ചൻ്റെ വചനമൊക്കെ പറഞ്ഞതിന് ഒത്തിരി പ്രയാസം അനുഭവിച്ച ഒരാളെക്കുറിച്ച് തടവിലൊക്കെ കഴിഞ്ഞ് ആരായിരുന്നു അത് ആ പത്രോസ് അല്ലേ ഓക്കെ ഓർമ്മയുണ്ടോ എല്ലാവർക്കും അടുത്തൊരു ക്വസ്റ്റ്യൻ ഇസ്രായേൽ മക്കളെ മിസ്രൈമിൽ നിന്ന് വിടുവിപ്പാൻ ദൈവം ആരെയാണ് നിയോഗിച്ചത് ആരെയാണ് മക്കളെ ഇസ്രായേൽ മക്കളെ മിസ്രൈമിൽ നിന്ന് വിടുവിക്കുവാനായിട്ട് നിയോഗിച്ചത് ആ മോശല്ലേ ആ ഓർക്കുന്നുണ്ടോ നിങ്ങൾ ആ സംഭവങ്ങളൊക്കെ ആ കഥയൊക്കെ ഓർമ്മ വരുന്നുണ്ടോ ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ആരാണ് ദമസ്കോസിലേക്ക് പോയത് ആരാ മക്കളെ ദമസ്കോസിലേക്ക് പോയത് ഒരു ദുഷ്ടനായ മനുഷ്യനുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ആരായിരുന്നു ആ ഷൗൽ അല്ലേ ഓക്കെ വെരി ഗുഡ് അപ്പം ആദ്യത്തെ ഭാഗം 5 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക അതിനകത്ത് പേര് പറയുക എന്നാണ് ആ ഭാഗം വരുന്നത് അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ പാഠഭാഗത്തിലുണ്ടാവും അതെല്ലാവരും പഠിക്കാനായിട്ട് ശ്രമിക്കണം ഓക്കെ അടുത്ത ഭാഗം എന്ന് പറയുന്നത് നിങ്ങൾ 15 പാഠം കഴിഞ്ഞില്ലയോ പഠിച്ചു കഴിഞ്ഞു അല്ലേ 15 കഥകൾ നമ്മൾ പഠിച്ചു അല്ലേ അപ്പം 15 കഥയിൽ ഏതെങ്കിലും ഇഷ്ടമുള്ള ഒരു കഥ നിങ്ങൾ പഠിച്ചു വെക്കണം നിങ്ങൾ ഒത്തിരി കഥകൾ പഠിച്ചു അല്ലേ ആരുടെയൊക്കെ കഥകൾ പഠിച്ചു ദാവീദിൻ്റെ കഥ പഠിച്ചു പിന്നെ വേറെ ആരായിരുന്നു മോശയുടെ കഥ പഠിച്ചായിരുന്നു നമ്മൾ ഷൗലിൻ്റെ കഥ പഠിച്ചു പിന്നെ യോനയുടെ കഥ പഠിച്ചു നമ്മൾ ഒത്തിരി കഥകൾ പഠിച്ചു അല്ലേ അപ്പം നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കഥ പഠിച്ചു വെക്കാനായിട്ട് ശ്രമിക്കണം അപ്പം കഥ പറയുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം ആ ഒരു
തലക്കെട്ടുണ്ടായിരിക്കണം. ആ കഥയ്ക്ക് ഒരു പേരുണ്ടായിരിക്കണം അല്ലേ? പിന്നെ അതിൽ ആരെ കുറിച്ചാണ് പറയുന്നത്, എന്തൊക്കെയാണ് അതിനെ അതിനകത്ത് പറയുന്നത്, ആരൊക്കെയാണ് അതിൽ കഥാപാത്രങ്ങൾ, ഇതൊക്കെ നമ്മൾ പഠിച്ചിരിക്കണം. മനസ്സിലായോ? ഒരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മളിപ്പോൾ ദാവീദിൻ്റെ കഥ പഠിച്ചായിരുന്നു അല്ലേ? ദാവീദിൻ്റെ കിന്നരം എന്ന് പറഞ്ഞൊരു പാഠം. അതിൽ നമ്മൾ ആരെ കുറിച്ചാണ് പഠിച്ചത്? ദാവീദിനെ കുറിച്ചല്ലേ. ദാവീദ് എങ്ങനെയുള്ളവനായിരുന്നു നമ്മൾ പഠിച്ചത്? ആട്ടിടയനായിരുന്നു, കിന്നരം വായിക്കുന്നവനായിരുന്നു എന്നൊക്കെ നമ്മൾ പഠിച്ചു അല്ലേ. അതുപോലെ എന്തായിരുന്നു ദാവീദ് ചെയ്തത്? ശൗൽ രാജാവിൻ്റെ ദേഹത്ത് ഒരു ദുരാത്മാവ് ബാധിച്ചു അല്ലേ. അപ്പം ശൗൽ രാജാവിന് ഭയങ്കര പ്രയാസം ഉണ്ടായി. അപ്പൊ നമ്മുടെ ദാവീദ് എന്തോ ചെയ്തു, തൻ്റെ കിന്നരം എടുത്ത് മീട്ടി ശൗൽ രാജാവിന് സൗഖ്യം കൊടുത്തു എന്നൊക്കെ നമ്മൾ പഠിച്ചായിരുന്നു അല്ലേ. ഇതൊക്കെ ഓർക്കുന്നില്ലേ ആ കഥയിൽ? ഇതൊക്കെ വെച്ച് നിങ്ങൾ ആ കഥ മനോഹരമായിട്ട് പറയാനായിട്ട് ശ്രമിക്കണം. അങ്ങനെ പറഞ്ഞാലേ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടും കേട്ടോ കഥയ്ക്ക്. അപ്പോൾ നിങ്ങളത് എല്ലാവരും അങ്ങനത്തെ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കഥ പഠിക്കാനായിട്ട് ശ്രമിക്കണം. ഇനി നിങ്ങൾക്ക് നെക്സ്റ്റ് എന്താണെന്നറിയാമോ? നിങ്ങൾ ഈ 15 പാഠത്തിൽ നിന്ന് പഠിച്ചതായ ഒരു പാട്ട് പാടാനാണ്. നിങ്ങൾക്ക് ഒത്തിരി പാട്ടറിയത്തില്ലേ? ഈ പാഠങ്ങളിലൊക്കെ നമ്മൾ പഠിച്ച കുറേ പാട്ടുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. ഏതാ? നമ്മൾ നോഹയുടെ പാട്ട് പഠിച്ചായിരുന്നു, പിന്നെ ആശിസമാരി ഉണ്ടാകാം അങ്ങനെ പഠിച്ചു, കുറേ ഇംഗ്ലീഷ് സോങ്സ് നമ്മൾ പഠിച്ചു, അബ്രഹാമിൻ്റെ ദൈവമല്ലയോ, അങ്ങനെ കുറേ നമ്മൾ പാട്ടുകൾ പഠിച്ചില്ലേ. അതിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാട്ട് കാണാതെ പഠിച്ച് ടീച്ചറിൻ്റെ അടുത്ത് പാടി കേൾപ്പിക്കണം. ഓക്കെ, റെഡിയാണോ നിങ്ങൾ അതൊക്കെ ചെയ്യാനായിട്ട്? അപ്പം എല്ലാവരും പാട്ട് പാടാനായിട്ട് ശ്രമിക്കണം കേട്ടോ. നെക്സ്റ്റ് എന്താണെന്ന് അറിയാവോ? ഇനി ഈ 15 പാഠത്തിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട 5 വാക്യം കാണാതെ പഠിച്ച് പറയാനായിട്ട് ശ്രമിക്കണം. ഓക്കെ, അപ്പം എല്ലാവരും റെഡിയാണോ വാക്യമൊക്കെ പറഞ്ഞ് എല്ലാവരും നന്നായിട്ട് എക്സാമൊക്കെ എഴുതാനായിട്ട്? ഓക്കെ, അങ്ങനെയാണ്. ഈ വാക്യം ടീച്ചറൊന്ന് ചോദിക്കട്ടെ, രണ്ട് വാക്യം ചോദിക്കട്ടെ, നിങ്ങൾ പറയാവോ പെട്ടെന്ന് ടീച്ചറിൻ്റെ കൂടെ? ഓക്കെ, അങ്ങനാണെങ്കിൽ നിങ്ങൾ പറയാനായിട്ട് ശ്രമിക്കണേ. ഉടനെ യേശു ഡാഷ് എന്ന് പറഞ്ഞു. ഇതെന്താ, ഈ വാക്യം ആരെങ്കിലും കേട്ടിട്ടുണ്ടോ, ഓർക്കുന്നുണ്ടോ? ഏതായിരുന്നു ആ വാക്യം? ഉടനെ യേശു അവരോട് ധൈര്യപ്പെടുവി, ഞാനാകുന്നു, പേടിക്കേണ്ട എന്ന് പറഞ്ഞു അല്ലേ. ഈ വാക്യം എല്ലാവരും ഓർക്കുന്നില്ലേ? അപ്പൊ ഇതുപോലത്തെ മറ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട 5 വാക്യങ്ങൾ കാണാതെ പഠിച്ച് പറയാനായിട്ട് ശ്രമിക്കണം. ഓക്കെ, അപ്പം അങ്ങനെയാണെങ്കിൽ ഇത്രയും നമുക്ക് ഈ എക്സാമിനുള്ളൂ. വളരെ എളുപ്പമല്ലേ നമുക്ക് ഈ എക്സാം എഴുതാനായിട്ട്? അപ്പം 15 പാഠത്തിലെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ പഠിക്കാനായിട്ട് ശ്രമിക്കണം. അതുപോലെ വാക്യം പഠിക്കണം, പാട്ട് പഠിക്കണം, കഥ പഠിക്കണം. അപ്പം ഇങ്ങനെ എല്ലാവരും പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഫുൾ മാർക്ക് കിട്ടും. അപ്പം എല്ലാവർക്കും ടീച്ചറിൻ്റെ വക ഓൾ ദ ബെസ്റ്റ്. നന്നായിട്ട് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക. പ്രാർത്ഥിക്കാം കുഞ്ഞുങ്ങളെ. അങ്ങനെയാണെങ്കിൽ, നിത്യനായ ദൈവമേ, പരിശുദ്ധനായ പിതാവേ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു. ഞങ്ങൾ പഠിച്ചത് കർത്താവേ ഞങ്ങളുടെ പരീക്ഷയിൽ എഴുതുവാൻ തക്കോണം വലിയവനായ ദൈവം ഇടയാക്കണമേ. ദൈവമേ, ഞങ്ങളിന്ന് ക്വസ്റ്റ്യൻസൊക്കെ ഡിസ്കസ് ചെയ്തല്ലോ. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻസൊക്കെ കർത്താവേ മനസ്സിലാക്കുവാനും അത് ഗ്രഹിക്കുവാനും ഒക്കെ ഇടയാക്കണമേ. ഞങ്ങളുടെ സൺഡേ സ്കൂളിനെ അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ. സകലവും യേശുവിൻ നാമത്തിൽ തന്നെ ആമീൻ.